ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിന്റെ താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ്, താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിരവധി ജില്ല എല്ലാ ജില്ലകളിലും നിരവധി അവസരങ്ങളിലാണ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഗിവ്അവേ മറക്കാതിരിക്കുക. ഗിവ്അവേ ഓഗസ്റ്റ് 15 വരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കാണ് നമ്മൾ Poco X2 എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ നൽകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്തതിന് ശേഷം കമൻ്റ് ചെയ്ത് നിങ്ങളുടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഏതെല്ലാം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ താൽക്കാലിക നിയമനങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ താൽക്കാലിക നിയമനങ്ങൾ പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ PSC എക്സാമുകൾ എഴുതുന്ന, LGS എഴുതുന്ന, അതുപോലെ LDC എഴുതുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇനിയിപ്പോൾ അടുത്ത എക്സാമുകൾ വരുന്നുണ്ട്, LDC ഒക്കെ വരുന്നുണ്ട്. അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു കോഴ്സ്, ഓൺലൈനായിട്ടൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് കോഴ്സ് എടുക്കുന്നത് 6 എഡ്യൂക്കേറ്റേഴ്സാണ്. 6 എഡ്യൂക്കേറ്റേഴ്സും നമ്മളെ യൂട്യൂബിൽ ഉള്ള 6 എഡ്യൂക്കേറ്റേഴ്സാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിതീഷ് ഉണ്ട്, അതുപോലെ ECPSC. നിങ്ങൾ ഒരു PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഒരു ഇവരുടെ എല്ലാ വീഡിയോ ഈ ഒരു 6 എഡ്യൂക്കേറ്റേഴ്സിൻ്റെ വീഡിയോസും നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അവർ കൂട്ടായിട്ടാണ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിതീഷുണ്ട്, അതുപോലെ ബിബി മോഹനുണ്ട്, അരുൺ, ജസ്ന ബിബി, വിബിൻ രാജ്, ജിൻസി വർഗീസ് എന്നിവരാണ് ഇതെടുക്കുന്നത്. വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങളുടെ സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് തുടങ്ങി, രണ്ടാമത്തെ ബാച്ച് August 15 ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അവസരം. നമ്മുടെ A2Z സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീസ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 7356044125 അല്ലെങ്കിൽ 9744702460 നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ A2Z വീഡിയോയിൽ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ ആയിട്ടൊരു ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ അവസരം മിസ്സാകാതിരിക്കാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. LGS, LDC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് തീർച്ചയായും അത് പഠിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോഴുള്ള താൽക്കാലിക നിയമനങ്ങൾ ഏതെല്ലാം നോക്കാം. ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ഒഴിവുണ്ട്. എറണാകുളം മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന അടിയന്തര രാത്രികാല വെറ്റിനറി സേവന പദ്ധതിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. പറവൂർ, കോതമംഗലം, അതുപോലെ മുളന്തുരുത്തി, കൂവപ്പടി, മൂവാറ്റുപുഴ, കിഴക്കമ്പലം, അങ്കമാലി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലും കൊച്ചി കോർപ്പറേഷനിലുമാണ് നിയമനം. രാത്രി സമയങ്ങളിൽ കർഷകർക്ക് ആവശ്യമായ മൃഗചികിത്സാ സേവനങ്ങൾ എത്തിക്കുന്ന ഡോക്ടർമാരെ സഹായിക്കുകയാണ് ജോലി. അപേക്ഷകർ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കായികാധ്വാനം ആവശ്യമുള്ളവർ, ജോലിയിൽ നിർവഹിക്കാൻ ആവശ്യമായ ശാരീരക്ഷമത വേണം. താല്പര്യമുള്ളവർ 21/8/2020 യോഗ തെളിയിക്കുന്ന രേഖകളും പകർപ്പുകളും സഹിതം രാവിലെ 11 എറണാകുളം സൗത്ത് ക്ലബ്ബ് റോഡിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. സേവന കാലയളവിൽ പ്രതിമാസ വേതനമായി ₹18,030 അനുവദിക്കും. വൈകിട്ട് 6 മുതൽ അതുപോലെ രാവിലെ 6-8 വരെയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുക. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, 04-8-3-6-0-6-4-8 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പരീക്ഷാ ഭവനിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒഴിവ് വന്നിട്ടുണ്ട്. പരീക്ഷാ ഭവനിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ 2 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MCA ഓർ BTEC, അതുപോലെ MSC റെഗുലർ ഫുൾ ടൈം കോഴ്സ്. കേരളത്തിൽ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള റെഗുലർ ഓർ ഫുൾ ടൈം കോഴ്സ് എടുത്തവർക്കാണ് അവസരം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, DBMS നെറ്റ്വർക്ക്, നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ സാങ്കേതിക പരിജ്ഞാനം വേണം. PHP സമാന ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ വികസനത്തിന് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഫുൾ ബയോഡാറ്റ സഹിതം 14 ഈ ഒരു മാസം 14 ജോയിൻറ്റ് കമ്മീഷണർ, പരീക്ഷാ ഭവൻ, പൂജപ്പുര എന്നീ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റാണ് കേരള പരീക്ഷാഭവൻ .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത മെഡിക്കൽ ഓഫീസറാണ്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ITDP ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള പാടവയൽ
ഇലച്ചു വഴി ഒ പി ക്ലിനിക്കുകളിലേക്ക് മെഡിക്കൽ ഓഫീസർ അലോപ്പതി തസ്തികയിൽ കരാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതായി ഓഗസ്റ്റ് 18 കൂടിക്കാഴ്ച നടത്തും. 18-45 മധ്യ പ്രായപരിധിയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള മെഡിക്കൽ ബിരുദവും MBBS ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. രേഖകളും ബയോഡേറ്റയും സഹിതം രാവിലെ 11 അകളി മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ITDP ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494-254-2548-382 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ഓവർസിയർ നിയമനമാണ്. കാസർഗോഡ് ജില്ലയിൽ പനത്തടി ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലേക്ക് ഒരു ഓവർസിയറെ നിയമിക്കും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 17 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഇപ്പോൾ ഓവർസിയർ ആകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ സീനിയർ അക്കൗണ്ടൻ്റ് ഓവർസിയർ ഒഴിവ് പാലക്കാട് ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസിൽ പ്രവർത്തിക്കുന്ന PNGSY പദ്ധതിയുടെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റ് ഓവർസിയർ എന്നീ ഒഴിവുകളുണ്ട്. ദിവസവേതന കരാടിസ്ഥാനത്തിലായിരിക്കും നിയമനം. സീനിയർ അക്കൗണ്ടിന് BCOM കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. MCOM ഉള്ളവർക്ക് മുൻഗണന. ഓവർസിയർമാർക്ക് ത്രിവത്സര സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 18 അപേക്ഷിക്കണം. വിലാസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PMGSY PIU സിവിൽ സ്റ്റേഷൻ പാലക്കാട്. ഫോൺ നമ്പർ 0491-250-5448 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് ORC പ്രൊജക്ട് അസിസ്റ്റന്റ് കരാർ നിയമനം. കൊല്ലം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ ORC പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷണിച്ചു. യോഗ്യതാ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അംഗീകൃത BEd ബിരുദം അല്ലെങ്കിൽ ബിരുദവും ORCക്ക് സമാനമായ പരിപാടികളിൽ 3 നേതൃത്വപരമായ പ്രവൃത്തി പരിചയം എഴുത്തു പരീക്ഷ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. വിശദവിവരങ്ങൾക്ക് 0474-279-1597 നമ്പറിലോ 82-81-899-461 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കെയർടേക്കർ അപേക്ഷണിച്ചു. കോഴിക്കോട് സൈനിക വിശ്രമ കേന്ദ്രത്തിൽ ഒഴിവുവരുന്ന കെയർടേക്കറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമിക്കപ്പെടാൻ താല്പര്യമുള്ള വിമുക്തഭടന്മാരിൽ നിന്നും അപേക്ഷണിച്ചു. യോഗ്യത 8 വിജയിക്കണം. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 56 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. ശമ്പളം പ്രതിമാസം 12,000 രൂപ. 1,000 രൂപ അവധി പത്തിന് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഫോൺ നമ്പർ സഹിതം അപേക്ഷ സമർപ്പിക്കണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. അവസാന തീയതി മറക്കാതിരിക്കുക, ഓഗസ്റ്റ് 17 ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ബാലൻ കെ നായർ റോഡ് കോഴിക്കോട്. 673-0001 എന്ന നമ്പറിൽ. ഫോൺ നമ്പറിലാണെങ്കിൽ 0495-277-1881 നമ്പറിലും ബന്ധപ്പെടാം. അപ്പോൾ വിമുക്തഭടന്മാരായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഇലക്ട്രീഷ്യൻ അപേക്ഷ അണിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ മാനന്തവാടി ട്രൈബൽ പ്ലാന്റേഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള പ്രിയദർശിനി ടീ ഫാക്ടറിയിൽ ഇലക്ട്രീഷ്യൻ നിയമിക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI യോഗ്യതയുള്ള 40 താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ടീ ഫാക്ടറിയിൽ 5 കുറയാത്ത പ്രവൃത്തി പരിചയം വേണം. പട്ടികവർഗ്ഗക്കാർക്ക് മുൻഗണന ലഭിക്കും. ബയോഡാറ്റ ഓഗസ്റ്റ് 23 സബ് കളക്ടർ മാനേജിംഗ് ഡയറക്ടർ പ്രിയദർശിനി ടി എസ്റ്റേറ്റ് മാനന്തവാടി എന്നീ വിലാസത്തിൽ അയക്കണം. ഫോൺ നമ്പർ 9048-3-200-7 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ സ്റ്റാഫ് നഴ്സ് ക്ലീനിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിതമായിട്ടുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷിച്ചു. സ്റ്റാഫ് നഴ്സ് യോഗ്യത 3 പ്രവൃത്തി പരിചയം, ജനറൽ നഴ്സിംഗ് പാസ്സായിരിക്കണം. ക്ലീനിംഗ് സ്റ്റാഫ് കുടുംബശ്രീ പ്രവർത്തകർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി ഗാർഡ് വിമുക്തഭടന്മാർക്ക് മുൻഗണന. അപേക്ഷകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് 14 പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലുള്ളവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. സ്റ്റാഫ് നഴ്സ് ക്ലീനിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവുകളിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. പിന്നെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനമുണ്ട്. മലപ്പുറം ജില്ലയിലാണ്. പിന്തമണ്ണ ICDS പ്രൊജക്ടിന് കീഴിൽ അങ്ങാടിപ്പുറം ഏലംകുളം പുലാമന്തോൾ പഞ്ചായത്തിലെയും പെരിന്തൽമണ്ണ നഗരസഭയിലെയും അംഗൻവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. പഞ്ചായത്ത് നഗരസഭയിൽ സ്ഥിരതാമസക്കാരും 18-46 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പുലാമന്തോൾ പഞ്ചായത്ത് ഓഗസ്റ്റ് 17, അങ്ങാടിപ്പുറം ഏലംകുളം പെരിന്തൽമണ്ണ നഗരസഭ ഓഗസ്റ്റ് 25. അപേക്ഷാ ഫോമിൻ്റെ മാതൃക വിശദവിവരങ്ങളും പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലുള്ള
ICDS പ്രൊജക്ട് ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0493320603 നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ചൈൽഡ് റെസ്ക്യൂ ഓഫീസറോട് പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ശരണബാല്യം പദ്ധതിയിൽ കരാടിസ്ഥാനത്തിൽ ചൈൽഡ് റെസ്ക്യൂ ഓഫീസറുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. MSW യോഗ്യത ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സാണ്. പ്രതിമാസം 18,000 രൂപയായിരിക്കും ലഭിക്കുന്ന. 6 മാസത്തേക്കാണ് നിയമനം. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി ദീർഘിപ്പിക്കും. അതുപോലെ താല്പര്യമുള്ളവർ ഈ മാസം 19 ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മിനി സിവിൽ സ്റ്റേഷൻ 3 നില ആറന്മുള കച്ചേരിപ്പടി എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ ബന്ധപ്പെടാവുന്ന നമ്പർ 0468213199981982981984 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകൾ. താല്പര്യമുള്ള ആളുകൾ ആ തന്നിട്ടുള്ള നമ്പറിലൊക്കെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.